Psceasyvibes in the Pudur information video like a lavarkum swagadam. Bin the video Psceasyvibes in the Petla Kurch information sounding and share in the Nelkaria Murubad Pere Uttari Pradikshore Kathrik in the exam on a degree level main exam 2021 and the date, time, syllabus of one attender. But either postal exam മിക്കവാറും ആളുകൾ ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ നല്ല കാര്യമാണ്, അതോടൊപ്പം തന്നെ വരുന്ന ഇത്തരം കോമൺ ടെസ്റ്റുകൾ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ടെൻത്ത് ലെവൽ, പ്ലസ് ടു ലെവൽ, ഡിഗ്രി ലെവലൊക്കെ എക്സാമുകൾ നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ പ്രിലിംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മെയിൻ എക്സാമിനേഷൻസ് ഓഫ് ഡിഗ്രി ലെവൽ പോസ്റ്റ് 2021. ബിരുദം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായുള്ള തസ്തികകളുടെ തിരഞ്ഞെടുപ്പിനായുള്ള മുഖ്യ പരീക്ഷകൾ 2021 ഒക്ടോബർ 30, നവംബർ 13 എന്നീ തീയതികളിലായി നടത്തിയ പ്രാഥമിക പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായുള്ള രണ്ടാം ഘട്ട പരീക്ഷയാണ്. അപ്പോൾ അവർക്കുള്ള മെയിൻ എക്സാം ആണ്. പ്രിലിംസ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് നോക്കാം. മൊത്തത്തിൽ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഡേറ്റും അതേപോലെ ടൈം കാര്യങ്ങളൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ച് പോകാം. ഇത് ആദ്യത്തെ എക്സാം നടക്കുന്നത് 22/11/2022 ആണ്. അത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, കാറ്റഗറി നമ്പർ 386/2019 ആണ്. ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 8/11/2022. പിന്നെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. PSC ഒഫീഷ്യൽ സൈറ്റിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കി നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന് നേരെയുള്ള സിലബസ് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ മെയിൻ എക്സാമാണ് തോർത്ത് വയ്ക്കുക. അതൊക്കെ അപ്പോൾ 22/11/2022 നടക്കുന്ന കുറച്ച് എക്സാമുകളുടെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് അടുത്തത് 23/11/2022 എക്സാം നടക്കുന്നു. ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 9/11/2022. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പറും പോസ്റ്റുകളോട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാം നടക്കുന്നത് 24/11/2022 ആണ്. ഹോൾ ടിക്കറ്റ് 10/11/2022 അവൈലബിൾ ആണ്. അത് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 എക്സെട്ര. സിലബസും ടൈമും കൂടെ കൊടുത്തിട്ടുണ്ട്, ടൈം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരെണ്ണം 25/11/2022, അതിൻ്റെ ഹോൾ ടിക്കറ്റ് 11/11/2022. അതുപോലെ 29/11/2022 കാറ്റഗറി നമ്പർ 497/2019 എക്സൈസ് ഇൻസ്പെക്ടർ, മറ്റേത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് 30/11/2022 എക്സാം നടക്കുന്നു. 16/11/2022 ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. ജൂനിയർ റിസപ്ഷനിസ്റ്റ് ആണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. അതിൻ്റെ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പരീക്ഷ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സിലബസ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. അടുത്തത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് NCA വേക്കൻസികളാണ്. NCA ഇഴവ, NCA മുസ്ലിം, NCA OBC കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് മൂന്ന് പേപ്പറാണുള്ളത്. പേപ്പർ 1/8/12/2022 ചൊവ്വാഴ്ച, അത് 9 മുതൽ 12 വരെ. പേപ്പർ 2 അന്ന് തന്നെ, ആ ദിവസം തന്നെ 8/12/2022, അത് 1:30 മുതൽ 5 മണി വരെ. പിന്നെ പേപ്പർ 3 9/12/2022 ഫ്രൈഡേ, അത് 9 മണി മുതൽ 12 വരെ. ഓക്കെ, അപ്പോൾ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 24/11/2022. അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് വരുന്ന ഡേറ്റ് 13/12/2022 ആണ്. 29/11/2022 നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. സെയിൽസ് അസിസ്റ്റൻ്റ്, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 23/12/2022 അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 9/12/2022. സിലബസ് നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടുന്നതാണ്. അടുത്ത വരുന്നത് 27/12/2022 എക്സാം നടക്കുന്നു. ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 13/12/2022 ആണ്. അസിസ്റ്റൻ്റ് പിന്നെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എക്സെട്ര. ആ എക്സാമുകളൊക്കെ 29/12/2022 നടക്കുന്നത്. പിന്നെ വരുന്നത് 30/12/2022 എക്സാം നടക്കുന്നത് ജൂനിയർ മാനേജർ ജനറൽ, അത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്.
16-12-2022 ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകും. അതിൻ്റെ എക്സാം ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 12:30 വരെ, സിലബസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഗ്രിയുടെ മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ, അതിൻ്റെ ഡേറ്റ് ടൈമും. എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ആ ഡേറ്റും ടൈമൊക്കെ ഒന്ന് നോക്കാം, സിലബസ് നോക്കിക്കൊണ്ട് നന്നായിട്ട് പരിശ്രമിക്കുക. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. പുതിയ ഇൻഫർമേഷൻസും പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.